കുമ്മനത്തിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി കുറ്റ്യാടി എംഎൽഎ പാറക്കൽ അബ്ദുള്ള. ഇന്ന് നിയമസഭയിലുള്ള അദ്ദേഹത്തിന്റെ അസാമാന്യ പ്രകടനം കുമ്മനം ജിയുമായുള്ള ടൈപ്പ് കോമ്പറ്റീഷനായി പരിഗണിക്കുകയായിരുന്നു ജൂറി. നിയമസഭയിൽ മാസ്കും കയ്യുറയും ധരിച്ചാണ് എംഎൽഎ പാറക്കൽ അബ്ദുള്ള എത്തിയത്. കുറ്റ്യാടി പേരാമ്പ്ര മേഖലയിൽ തുടരുന്ന നിപ വൈറസ് ഭീതിയുടെ പശ്ചാത്തലത്തിലാണ് ഗ്ലൗസും ധരിച്ച് സഭയിലെത്തിയത് എന്നാണ് ടിയാൻ അവകാശപ്പെടുന്നത്. പനിയെ പ്രതിരോധിക്കാൻ സ്വന്തം പ്രദേശത്ത് സർവകക്ഷി യോഗം ചേർന്നപ്പോ അതിൽ പങ്കെടുക്കാതെ പാറക്കൽ വീട്ടിലിരുന്ന് കപ്പലണ്ടിയും കുറിച്ച് പോഗോ ചാനൽ കണ്ടിരുന്ന ടീമാണ് ഇന്ന് നിയമസഭയിൽ അസാമാന്യമായ പ്രകടനം പുറത്തെടുത്തത്. ഒരു പത്രപ്രസ്താവന കൊണ്ടുപോലും ഇതുവരെ നിപ വൈറസ് വിപത്തിനെ കുറിച്ച് ഒരക്ഷരം ആ മനുഷ്യൻ മിണ്ടുന്നത് കേരള സമൂഹം കേട്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയതായും അറിവില്ല. നിപ മുതൽ ഓഖി വരെയുള്ള ദുരന്തങ്ങൾ വന്നിട്ട് നമ്മൾ പിടിച്ചു നിന്നില്ലേ? അപ്പോൾ ഇമാതിരി ദുരന്തോവിസ്കികളെ സഹിക്കാൻ പാറക്കൽ അബ്ദുള്ള ഒരു മാസ്ക് ധരിച്ചായി കാണുന്നുണ്ട്. അങ്ങയുടെ നിർദ്ദേശപ്രകാരം അപഹാസ്യമായിട്ടുള്ളൊരു നടപടിയാണ് സർ. നമ്മളിപ്പോ നിപ വൈറസ് രോഗത്തെ തടയുന്നതിന് കൂട്ടായിട്ട് പരിശ്രമിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ചേർന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. അത് വ്യാപിക്കാതിരിക്കാനുള്ള കരുതൽ നടപടി സ്വീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചത്. ചേർന്ന് അറിയാൻ വേണ്ടി ചോദിച്ചോ. ഇരിക്കൂ. ഒരു കാര്യമുണ്ട് സർ. തർക്കത്തിന്റെ വിഷയമല്ല സർ, എനിക്കൊന്ന് പറയാനുണ്ട്. ചേർന്ന് മനസ്സിലായില്ല സർ. എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് യു ലൈക്ക് സർ? ഞാൻ കുറ്റ്യാടി എം എൽ എയോട് ചോദിച്ചു എന്താണ് അദ്ദേഹം മാസ്ക് ധരിച്ച് വന്നതെന്ന്. അദ്ദേഹം എന്റെ സീറ്റിനടുക്കുമെന്ന് പറഞ്ഞു. കോഴിക്കോട് എല്ലാവരും ഇപ്പൊ ഇങ്ങനെയാണ് നടക്കുക. അതിന്റെ പ്രതീകാത്മകമായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അപഹസിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ഇക്കാര്യത്തില് മുഖ്യമന്ത്രി പ്ലീസ് 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 ഇരിക്കൂ സർ. ഈ കാര്യത്തില് നമ്മള് അതീവ ജാഗ്രതയോടെയുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് എന്നത് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും പൊതുവെ സമ്മതി നേടിക്കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരല്പ ഒരു പരിഹാസത്തിന്റെ രീതിയായിപ്പോയി അദ്ദേഹത്തിന്റെ രീതി. അതൊരു അതങ്ങനെ ചെയ്യാൻ പാടില്ല സർ. നമ്മൾ ഗൗരവത്തോടെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഗൗരവത്തോടെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സമൂഹമാകെ അതീവ ഗൗരവമായി എടുക്കുന്ന ഒരു കാര്യത്തെ അപഹസിക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. യെസ് പ്ലീസ് പ്ലീസ് നീ ഒന്നും പണയണ്ട. പ്ലീസ് 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 അങ്ങേക്ക് മാസ്ക് ധരിക്കേണ്ട ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അത് ചെയർ കൂടി അറിയേണ്ടതായിരുന്നു. അത് അറിഞ്ഞില്ല. അറിയാത്തതിന്റെ ഖേദമാണ്. അതുകൊണ്ട് ചോദിച്ചതാണ്. ശംശീർ സ്വരാജ് പ്ലീസ് ഇരിക്കൂ. നിങ്ങൾ അവിടെ ഇരിക്കൂ. പ്രദീപ് ഇരിക്കൂ. നിങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടോ? ചോദ്യം ചെയ്യട്ടെ. സാർ സഭ നടത്തിക്കൊണ്ടുവരുന്ന നിങ്ങളിവിടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലായിട്ടോ? ഇരിക്കൂ. പ്ലീസ് പ്ലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യിക്കാനൊരിക്കൂ. അന്ന് ചോദിക്കൂ. ബഹളം ഉണ്ടാക്കി ചോദിക്കരുത് സാർ.
എല്ലാ ആളുകളും സഹകരിച്ചിട്ടാണ് കൂട്ടായ ഒരു പ്രവർത്തനമാണ് നടന്നത്. അവിടെ പ്രതിപക്ഷത്തിലുള്ള എം പിമാർ എം എൽ എമാരൊക്കെ ചേർന്നിട്ടാണ് കോഴിക്കോടിന്റെ യോഗം ചേർന്നത്. ബഹുമാനപ്പെട്ട പാറക്കല യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള